वेलकम बैक शेफ निबू रेसीपी इन या वीडियो ईजी आना बीफि प्रिपरेशन अीडीएफ बीफ ड्राई फ्राई अब साधारण चलिए हॉटल रेस्टोरेंट्स अलग ना लोकल स्ट्रीट तटे इतना का भर हिट आयोर साधन एल भिष्ट साधन इतने वीडियो ईजी आईटे कुछ इन ना क्लास अब ना कुकिंग क्लास इन ना बीफ ड्राई फ्राई मसाल कूट या सॉफ्ट बीफाण टेंडर बीफ पीसाण अध फाट बीफाण साल्ट गरम मसाल मैदा कोकोनट ऑयल लेमन और नंबर मुट कॉर्न फ्लावर राइस पाउडर कोरिएंडर पाउडर काश्मीरी चिली पाउडर ब्लैक पेपर पाउडर टर्मरिक पाउडर कर्लीस जिंजर गार्लिक चिली कर्लीस इत्रेट पेस्ट आकी वच्चिरिक्कुन्नाण अद इदाण नम्मुडे मसाला कूट इनि नमुक्क इदिन्टे कुकिंग स्टेप्पुकळिलेक्क नमुक्क पोवाम ओरोन्नायिट्ट अब नमक प्रेशर कुकर अल्प नीफ इे नमुक और स्पू नेस्टा वच जिंजर गार्लिक कर्ली ग्रीन चिली अब नमुक इन स्पू मुलग पड़ी और का स्पू मजपी और अर स्पू कुमुक पड़ी ഒരു മുക്കാൽ സ്പൂൺ മല്ലിപ്പൊടി അര സ്പൂൺ ഉപ്പ് ഒരു ചെറിയ നുള്ള് ഗരം മസാല കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുവാണ് നമ്മൾ ഇപ്പോ ഇത് ബോയിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് അത് നിങ്ങൾ നോക്കിയിട്ട് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് ഇതൊന്ന് നമുക്ക് തിരുമ്മി വെക്കാം നല്ലോണം ഒന്ന് മസാല വെത്ത പിടിപ്പിക്കുക ബീഫിന്റെ ചുറ്റിന് നല്ലോണം മസാല പിടിപ്പിച്ചിട്ട് നമുക്ക് ഇതൊന്ന് ബോയിൽ ചെയ്യാൻ വെക്കാം ഇപ്പോ നമ്മൾ മസാലയൊക്കെ തിരുമ്മി നല്ല സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഇത് അടച്ച് അടുപ്പിൽ വെക്കാം ഇപ്പോ നമ്മൾ അടുപ്പിൽ വെച്ചു ഇനി അതൊരു 2 ഫീസിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ബീഫ് കുക്ക് ആകാൻ 2 ഫീസിൽ മതിയാവും कम नमुक चुदायट कट्टा कूड़ल पड़ी ओवर कुक अब नमुक रू वि वे वेट इं ना रु वि अड़ू इन नमु ग्यास ऑफ तणुक वे नमडी आई नमक तुर नोक इं ना बीफ कुक ഇനി നമുക്ക് തണുത്ത ശേഷം നമുക്ക് കട്ടിംഗ് ബോർഡിൽ വെച്ച് നീളത്തിൽ അരിയണം അപ്പോൾ ഇത് തണുക്കാൻ വെക്കാം ഇപ്പോ നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട് അത് ചെറുതായിട്ട് ഒന്ന് തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നീളത്തിൽ ഒന്ന് അരിയാം ഇതുപോലെ നമ്മൾ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കുവാണേ നമ്മൾ ഇതിപ്പോ ഓൾമോസ്റ്റ് നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞു ഒരു ഫിംഗർ ഷേപ്പിൽ ഇതിപ്പോ ഞാൻ ഒരു 80-85% കുക്ക് ആക്കി വെച്ചിരിക്കുന്നു ഇനി ബാക്കി നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ കറക്റ്റ് ആവും അപ്പോഴേക്കാണ് കറക്റ്റ് ടെൻഡർ ആയിരിക്കും നല്ല ക്രിസ്പ് ആയിട്ട് നമുക്ക് റെഡി ആക്കാം ഇനി ഇത് മാരിനേറ്റ് ചെയ്യാം നമുക്ക് ഇനി ഈ ബിഡിഎഫിന്റെ ഒരു കോട്ടിംഗ് നമുക്ക് ഉണ്ടാക്കാം ഇപ്പോ ഞാൻ സെപ്പറേറ്റ് ആണ് അതിന്റെ കോട്ടിംഗ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു സ്പൂൺ മുളകുപൊടി 1 സ്പൂൺ മഞ്ഞപ്പൊടി ഒരു കാൽ സ്പൂൺ ഗരം മസാല കുറച്ച് കർലീസ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം കൂടി ഇങ്ങട ഒരു അര സ്പൂൺ മുളക് പൊടി കുരുമുളക് പൊടി ഒരു സ്പൂൺ ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ ഒരു സ്പൂൺ കോൺ ഫ്ലവർ ഒരു അര സ്പൂൺ
റൈസ് പൗഡർ റൈസ് പൗഡർ നമ്മൾ ഇടുന്നത് വെച്ച് ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയാണ് കോൺഫ്ലവറും റൈസ് പൗഡറും ഇടുന്നത് ഉപ്പ് ഞാൻ ഇതിനകത്ത് കുറച്ച് ഇടുന്നുള്ളൂ കാരണം ബീഫിൻ്റെ അകത്ത് ഞാൻ അത്യാവശ്യം ഉപ്പിട്ടിരിക്കുന്നതുകൊണ്ട് ഇതിനകത്ത് കുറച്ച് ഉപ്പ് ഇടുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ നോക്കിയിടുക ഉപ്പ് ഇപ്പോൾ ഞാൻ ഒരു മുട്ട എടുത്തിരിക്കുന്നത് ആ മുട്ടയുടെ ഒരു പകുതിയാണ് ഞാൻ ഇടുന്നത് ഈ ബാറ്റർ നമുക്ക് മിക്സ് ചെയ്യാം ഇതിലേക്ക് നമ്മൾ ആ ബീഫ് ചെയ്ത് ബോയിൽ ചെയ്തപ്പോൾ ഒഴിച്ച് ഗ്രേവി ഇടുന്ന ഗ്രേവിയും കൂടെ ഇതിലേക്ക് ലൈറ്റായിട്ട് ഒന്ന് ആഡ് ചെയ്യും ഇതിലേക്ക് നമുക്ക് ഒരു ലെമൺ പിഴിഞ്ഞൊഴിക്കാം ചെറിയൊരു പുളി നല്ലതാണ് ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിരിക്കുകയാണ് ഇതിലേക്ക് നമുക്ക് ബീഫ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കൂടെ ഇടാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യണേ നല്ല രീതിയിൽ നല്ല ഇതായിട്ട് മിക്സ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് വെക്കുവാണെങ്കിൽ നല്ലതാണ് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് വെക്കുവാണെങ്കിൽ മസാലയൊക്കെ വെച്ച് പിടിച്ചിരിക്കും എന്നിട്ട് നമുക്ക് ഇത് ഓയിലിട്ട് ഫ്രൈ ചെയ്യാം ഇത് ഫ്രൈ ചെയ്യാനുള്ള നമുക്ക് ഓയിൽ ഒന്ന് ചൂടാക്കാൻ വെക്കാം ഇപ്പോൾ നമ്മൾ ഓയിൽ ചൂടായി ഇനി നമുക്കിതിലേക്ക് ബീഫ് ഇങ്ങനെ ഓരോന്നായിട്ട് ഇതിപ്പോൾ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ബീഫ് ആ വെളിച്ചെണ്ണക്കകത്ത് കിടന്ന് ഫ്രൈ ആകുമ്പോൾ നല്ല മണമാണ് വരുന്നത് കൊതി വരുന്നൊരു മണമാണ് വരുന്നത് എന്നാലും ഇതിപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമുക്കിതെടുത്ത് ഒരു അരിപ്പയിലിടാം കാരണം ഓയിൽ സ്റ്റീം ചെയ്യണമല്ലോ നമുക്ക് അപ്പോൾ ഇത് ഓൾമോസ്റ്റ് റെഡിയായി നമുക്കിതിനെ കോരാം കോരി നമുക്കൊരു വേറൊരു സ്റ്റെയിനറിലേക്ക് മാറ്റി വെക്കാം ഫസ്റ്റേ ഇനി നമുക്ക് ഈ ബീഫ് ഡ്രൈ ഫ്രൈ നമുക്കൊരു പ്ലേറ്റിലേക്ക് പ്രസൻ്റ് ചെയ്യാം ഇപ്പം നമ്മുടെ ബീഫ് ഡ്രൈ ഫ്രൈ റെഡി ആയിരിക്കുകയാണ് ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഇപ്പം നമ്മുടെ ബീഫ് ഡ്രൈ ഫ്രൈ റെഡി ആയിരിക്കുകയാണ് നമുക്ക് ഇത് വീടുകളിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കാരണം ഇതിന് ഒത്തിരി ഐറ്റംസ് ഒന്നും വേണ്ട ചെറുതായിട്ടുള്ള മസാലസും കാര്യങ്ങളും കിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബീഫ് മേടിക്കുമ്പോൾ ടെൻഡർ ആയിട്ടുള്ള ബീഫ് ആയിരിക്കും പിന്നെ കട്ട് ചെയ്യുമ്പോൾ സ്ട്രിപ്സ് ആയിട്ട് തന്നെ കട്ട് ചെയ്യണം ഫിംഗർ ഷേപ്പിൽ പിന്നെ ഉള്ളത് കുക്ക് ചെയ്യുമ്പോൾ ഒരു 85% കുക്ക് ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ ബീഫ് പൊടിഞ്ഞു പോകും അപ്പം നമുക്ക് ഈസി ആയിട്ട് കോക്കനട്ട് ഓയിൽ ചെയ്യണം അതാണ് ഇതിൻ്റെ അത് മെയിനായിട്ട് കോക്കനട്ട് ഓയിൽ ചെയ്യുമ്പോൾ നല്ല മണവും നല്ല ഫ്ലേവറുമാണ് അതിൽ കിട്ടുന്നത് അത് നമുക്ക് വീടുകളിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം അപ്പം എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ബെല്ലൈക്കണി പ്രസ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നല്ല നല്ല കമൻറ്റുകൾ ഇടണം അതുപോലെ എന്തെങ്കിലും ഫീഡ്ബാക്സ് ഉണ്ടെങ്കിൽ ഫീഡ്ബാക്സ് പറയണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഫുഡ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ഇട്ടാൽ മതി അത് ഞാൻ ചെയ്യാമെന്നാണ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിലേക്കും അടുത്ത കുക്കിംഗ് ക്ലാസ്സിലേക്കും നമുക്ക് കാണാം താങ്ക് യു